സ്വപ്ന സുരേഷിനെതിരെ സി പി എസ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ന് മാനനഷ്ട കേസ് ഫയൽ ചെയ്യും. തളിപ്പറമ്പ് കോടതിയിൽ നേരിട്ട് ഹാജരായ ഗോവിന്ദൻ ഹർജി നൽകും. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ നിന്ന് പിൻവാങ്ങാൻ വിജേഷ് പിള്ള വഴി എം വി ഗോവിന്ദൻ 30 കോടി വാഗ്ദാനം ചെയ്തെന്നായിരുന്നു സ്വപ്നയുടെ വെളിപ്പെടുത്തൽ. എൻ കെ ഷിജുവാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷിജു, ഈ പ്രതികരണം സ്വപ്ന സുരേഷ് നടത്തിയപ്പോൾ തന്നെ എം വി ഗോവിന്ദൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അത് നിഷേധിച്ചു. അതിശക്തമായ നിയമനടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം നിയമനടപടിയുമായി പോവുകയാണ്. എപ്പോഴാണ് കോടതിയിൽ ഹാജരായി ഈ ഹർജി നൽകുന്നത്? ആ പി ജി, എന്തായാലും നേരത്തെ എം വി ഗോവിന്ദൻ പറഞ്ഞതിൽ നിന്ന് ഒരു അണികിട പോലും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഈ നടപടിയിലൂടെ പ്രഖ്യാപിക്കുന്നത്. അതായത് ഇന്ന് നേരിട്ട് അദ്ദേഹം തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായിട്ടാണ് സ്വപ്ന സുരേഷിനെതിരായിട്ടുള്ള ഈ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നത്. രണ്ട് തരത്തിൽ ഈ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാം. ഒന്ന് സിവിൽ കേസായി ഫയൽ ചെയ്യാം, മറ്റൊന്ന് ക്രിമിനൽ കേസായി ഫയൽ ചെയ്യാം. ഈ സിവിൽ കേസായി ഫയൽ ചെയ്യുമ്പോൾ ഇപ്പോൾ 10 കോടി രൂപയായിരുന്നു നേരത്തെ അദ്ദേഹം ഈ തനിക്കെതിരായിട്ടുള്ള അപകീർത്തികരമായ പ്രസ്താവന പിൻവലിക്കാൻ മാനനഷ്ടത്തിന് അതിന് ഈ ആ തുകയായി ഈടാക്കാൻ വേണ്ടി ഇവർ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ 10 ലക്ഷം രൂപ അതിന് സമാനമായി കോടതിയിൽ കെട്ടിവെക്കണം. അത്തരം ഒരു നടപടി ഒഴിവാക്കുന്നതിന് വേണ്ടി, അത് ഒരു പണത്തിന് വേണ്ടിയല്ല, ഇത് പൊതുപ്രവർത്തകരുടെ ഒരു മാനം സംരക്ഷിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് താൻ ഈ മാനനഷ്ട കേസുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പണം വേണ്ട, തനിക്ക് ഈ കേസിൽ ഒരു ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അതുകൊണ്ട് അത് ക്രിമിനൽ കേസായിട്ടാണ് എം വി ഗോവിന്ദൻ ഇന്ന് തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം നേരിട്ട് ഹാജരായി ക്രിമിനൽ കേസായി ഫയൽ ചെയ്യും. ക്രിമിനൽ കേസ് ഐ പി സി 499 പ്രകാരമാണ്. അങ്ങനെ വരുമ്പോൾ, അതായത് അപകീർത്തികരമായ ഒരു പ്രസ്താവന നടത്തുക, അതിന് പരമാവധി 2 വർഷം തടവ് ശിക്ഷ ലഭിക്കും. ഇപ്പോൾ നമുക്ക് അടുത്ത കാലത്ത് അതിനൊരു ഉദാഹരണം രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തിന് ഈ കേസിലാണ്, ഇത്തരത്തിലൊരു അപകീർത്തി കേസിലാണ് ഇപ്പോൾ 2 വർഷത്തെ ഈ തടവ് ശിക്ഷ ലഭിക്കുക, അദ്ദേഹത്തിൻ്റെ അയോഗ്യത ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ട് ഈ എം വി ഗോവിന്ദനും സമാനമായ രീതിയിൽ പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കേസുമായി മുന്നോട്ട് പോകുന്നത്. അതിനാണ് അദ്ദേഹം നേരിട്ട് ഹാജരാകുന്നത്. ഇനി കോടതിയിലാണ് ഇതിൻ്റെ നടപടി നടക്കേണ്ടത്. അതായത് ഈ ഹർജി നൽകിയാൽ ആ ഹർജിക്കാരനെ കോടതി ആദ്യഘട്ടത്തിൽ വിസ്തരിക്കും. അതിൽ കഴമ്പുണ്ടെന്ന് തോന്നിയാൽ അവർ കൊടുക്കുന്ന ലിസ്റ്റിലുള്ള 1-ഓ 2-ഓ സാക്ഷികളെ വിസ്തരിച്ച് പ്രാഥമികമായി ആ കേസ് നിലനിൽക്കുമോ എന്ന പരിശോധനയാണ് നടത്തുക. അതായത് ഈ ക്രിമിനൽ കേസായി ഇത് നിലനിൽക്കുമോ എന്നുള്ളത്. അങ്ങനെ നിലനിന്നാൽ അതിൽ വിചാരണയിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ സ്വപ്ന അടക്കമുള്ളവർക്ക് കോടതിയിൽ ഹാജരായി തൻ്റെ ഭാഗം വിശദീകരിക്കേണ്ടി വരും. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്വപ്ന ഈ മാനനഷ്ട കേസിന് നേരത്തെ നോട്ടീസ് കൊടുത്തപ്പോൾ പറഞ്ഞ മറുപടി, താൻ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഗോവിന്ദനെ താൻ പറഞ്ഞിട്ടില്ല, അത് വിജേഷ് പിള്ളയാണ് പറഞ്ഞതെന്നാണ്. അങ്ങനെയാണെങ്കിൽ വിജേഷ് പിള്ള പറഞ്ഞതിൻ്റെ തെളിവുകളടക്കം കോടതിയിൽ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതിൽ കടുത്ത നടപടിയിലേക്ക് കേസ് പോകും. പി ജി.